ഞാൻ 10-65 സിനിമ ചെയ്തു കഴിഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് വരെ ഒരു ഡയറക്ടർ എന്നോട് ഈ പറയുന്ന പോലെ ഒരു കൺവെൻഷന്റെ ബ്രേക്ക് ആയിട്ട് ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പറയുന്ന ഈ ലിപ്ലോ കേസ് ഒക്കെ പറഞ്ഞില്ല. അപ്പൊ ഞാൻ സിനിമ, ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ആക്ടറാണ്. നാളെ ഒരു സിനിമയിൽ ഇപ്പൊ ഒരു ഇപ്പൊ ന്യൂഡായിട്ട് അഭിനയിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രാഗൽഭിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ജീവിതത്തിൽ ആരും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും അബദ്ധങ്ങളോ വരുന്നുണ്ടോ പുരോഗമനം സംസാരിച്ചിട്ട്? എന്തെങ്കിലും ഞാനൊന്നും സംസാരിക്കാറില്ലല്ലോ. അല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്ന ആകെ ഞാനൊരു നടൻ മാത്രമാണ്. അതിന്റെ നല്ല തിരിച്ചറിവ് എനിക്കുണ്ട്. ഇപ്പൊ നിങ്ങള് ഒരു തൊഴിൽ ചെയ്യുന്നു, ഞാൻ ഒരു തൊഴിൽ ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്നെ വിശ്വസിച്ച് ഇപ്പൊ ഒരു സംവിധായകൻ ഒരു തിരക്കഥാകൃത്ത് എനിക്കൊരു തിരക്കഥയായിരുന്നു എന്നോട് അഭിനയിക്കാൻ പറയുന്നു. ഞാൻ അവിടെ ജസ്റ്റിസ് കാണിക്കുന്നു, ഏറ്റവും നല്ല ഭംഗിയായിട്ട് അഭിനയിക്കാനുള്ള ശ്രമങ്ങൾ എടുക്കുന്നു, ഞാൻ വീട്ടിൽ പോകുന്നു. ഞാൻ പുരോഗമനം ഒരിക്കലും പ്രസംഗിക്കാറില്ല. നമ്മൾ എൻ്റെ ഡ്യൂട്ടി അല്ലല്ലോ അത്. ഞാൻ ഒരു നടനാണ്, ഞാൻ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ ഇടപെടുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുക അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എനിക്കത് ഞാൻ അങ്ങനെ പൊതുവെ ചെയ്യാറില്ലല്ലോ. ഗതി കിടുമ്പോ പ്രതികരിക്കും. ഇപ്പൊ ഫോട്ടോസില് വീട്ടിൽ കിടന്ന് ഉറങ്ങാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അതായത് കൊതുക് കൂടി 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 ഫോട്ടോസിയിൽ ആ പരിസര പ്രദേശങ്ങളിൽ മനുഷ്യർക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ബ്രഹ്മപുരത്ത് മറ്റേ സ്ഥിരമായി തീ കത്തി, മനസ്സിലായോ, അത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ ഭീഷണിയിലാവും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൊക്കെ ഇതൊക്കെ പ്രതികരിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നതല്ല. ഒരു മനുഷ്യന്റെ ഗതികേടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ ജീവൻ അപകടം ഉണ്ടാവുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ്, വേറൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന ഈ ലിപ്ലോ കേസ് ഒക്കെ പറഞ്ഞില്ല. അപ്പൊ ഞാൻ സിനിമ, ഞാൻ ബൈ പ്രൊഫഷൻ ഒരു ആക്ടറാണ്. ഞാൻ പ്രൊഫഷണൽ ആക്ടറാണ്. ഞാൻ 15 വർഷമായിട്ട് ഒരു ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അഭിനയിച്ച് ജീവിക്കുന്ന ആളാണ്. ഞാൻ 10-65 സിനിമ ചെയ്തു കഴിഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് വരെ ഒരു ഡയറക്ടർ എന്നോട് ഈ പറയുന്ന പോലെ ഒരു കൺവെൻഷന്റെ ബ്രേക്ക് ആയിട്ട് ഒരു സാധനം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല. നമ്മള് ഒരു സ്ക്രിപ്റ്റിനോട് കമ്മിറ്റഡ് ആയിട്ട് നമ്മളൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫിലിം മേക്കറിന്റെ കോളാണ്. ആ സിനിമക്ക് വേണ്ടി, ആ കഥാപാത്രത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും. ഞാൻ ഒരു റിസർവേഷനും വെക്കുന്നില്ല. ഇപ്പൊ നാളെ ഒരു സിനിമയിൽ ഇപ്പൊ ഒരു ഇപ്പൊ ന്യൂഡായിട്ട് അഭിനയിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അത് സിനിമയുടെ ആവശ്യമാണെങ്കിൽ, കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ 100% ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ഡയറക്ടറിനോട് ഒരിക്കലും പറയില്ല, അയ്യോ ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ അത് ചെയ്യില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്ര സിനിമ ചെയ്ത ആളാണെന്നോ, അല്ലെങ്കിൽ അങ്ങനത്തെ നോൺസെൻസ് ഒന്നും ഞാൻ പറയില്ല. നമ്മളൊരു തിരക്കഥ വായിച്ച് ഒരു സംവിധായകനെ വിശ്വസിച്ചൊരു സിനിമക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ ആ സിനിമയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അത് തന്നെ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നു.